നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 ഒക്ടോബർ മാസം 20-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക, വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതിലായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, വാഹന ഉടമകൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ നിരത്തിലിറക്കുമ്പോൾ എല്ലാവരും തന്നെ സൂക്ഷിക്കേണ്ടതാണ്. അപകടത്തിൽപ്പെട്ടാൽ പിന്നെ നിങ്ങൾക്ക് വണ്ടി തിരികെ ലഭിക്കില്ല. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം അപകടത്തിൽപ്പെട്ടാൽ നടപടി കർശനമാക്കാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ RTOമാർക്കും സബ് RTOമാർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ നിർദ്ദേശങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഗതാഗത കമ്മീഷണർ സർക്കുലർ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. 1988 മോട്ടോർ വാഹന വകുപ്പ് നിയമം 146, 196 എന്നിവ പ്രകാരവും അതുപോലെ തന്നെ KMVR 391A പ്രകാരവും ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടുന്നത് നിയമലംഘനമാണ് എന്ന് പറയുന്നു. 3 മാസം വരെ തടവോ 2000 രൂപ പിഴയോ ചുമത്താവുന്ന കുറ്റമാണിത്. അപകടത്തിൽപ്പെട്ട വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ SHOയെ അറിയിക്കണം. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം അപകടത്തിൽപ്പെട്ടാൽ ഉടമസ്ഥന് വാഹനം നഷ്ടമാകുന്ന നിയമം പണ്ടേ ഉണ്ടായിരുന്നു. നഷ്ടപരിഹാരം അടച്ചില്ലെങ്കിൽ അപകടത്തിൽപ്പെടുന്ന വാഹനം ഏറ്റെടുത്ത് 3 മാസത്തിനകം ലേലം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്ന തരത്തിൽ നിയമമാറ്റം വരുത്തി സർക്കാർ പുതിയ ഉത്തരവിറക്കിയത് 2018. അപകടത്തിൽപ്പെടുന്ന ഭൂരിഭാഗം വാഹനങ്ങളും ഇൻഷുറൻസ് പുതുക്കാത്തവയാണെന്ന വിവരം ആ സമയത്ത് പുറത്തു വന്നിരുന്നു. ഇതിനെ തുടർന്നുള്ള സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നിയമം കൂടുതൽ കർശനമാക്കിയത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, അമിത പലിശ ഈടാക്കുന്ന 4 NBFC നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനി സ്ഥാപനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് പുറപ്പെടുവിച്ച ഫെയർ പ്രാക്ടീസ് കോഡിന് കീഴിലുള്ള വ്യവസ്ഥകളുടെ ലംഘനമാണ് സ്ഥാപനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുവാനായിട്ട് കാരണമായിരിക്കുന്നത്. ആശീർവാദ് മൈക്രോ ഫിനാൻസ് ലിമിറ്റഡ്, ആരോഹൻ ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ്, DMF ഫിനാൻസ്, നവി ഫിൻസർവ് എന്നീ സ്ഥാപനങ്ങൾക്കാണ് വിലക്ക്. ഈ സ്ഥാപനങ്ങൾക്ക് വായ്പ അനുവദിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ഒക്ടോബർ 21 മുതലാണ് നിരോധനം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ആഡംബര ഷൂവിനും അതുപോലെ തന്നെ വാച്ചുകൾക്കും GST നിരക്ക് വർദ്ധിപ്പിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. 25,000 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന റിസ്റ്റ് വാച്ചുകളുടെയും 15,000-ലേറെ രൂപ വില വരുന്ന ഷൂവിനും GST 18%-ൽ നിന്ന് 28%-മായി വർദ്ധിപ്പിക്കും. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ GST നിരക്കും കൂട്ടിയിട്ടുണ്ട്. ഇതുവഴി 22,000 കോടി രൂപയുടെ അധിക വരുമാനമാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. എന്നാൽ 20 ലിറ്റർ കുടിവെള്ള കുപ്പികൾക്കും സൈക്കിളിനും നോട്ട്ബുക്കിനും 18%-ൽ നിന്ന് 5%-മായിട്ട് GST കുറയ്ക്കും. 10,000 രൂപയിൽ താഴെയുള്ള സൈക്കിളിന്റെ നികുതി നിരക്ക് 12%-ൽ നിന്ന് 5%-മായിട്ട് കുറയ്ക്കാനും ഇന്ന് ചേർന്ന മന്ത്രിതല സമിതി യോഗത്തിൽ തീരുമാനമായി. അതേസമയം നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂട്ടാൻ പാടില്ലെന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടതായിട്ട് ധനമന്ത്രി KN ബാലഗോപാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഉയർന്ന വിലയുള്ളവയുടെ ടാക്സ് വർദ്ധിക്കും, പാക്ഡ് ഐറ്റങ്ങളുടെ വില വർദ്ധിക്കുന്ന കാര്യവും ചർച്ചയായി. ഇൻഷുറൻസിന്റെ അടവിലെ GST ഒഴിവാക്കാൻ നിർദ്ദേശം വന്നുവെന്നും ബാലഗോപാൽ പറഞ്ഞു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഒക്ടോബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ച് നിരവധി ആളുകൾ നമ്മുടെ കമന്റ് ബോക്സിലൂടെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അവർക്കുള്ള മറുപടിയാണ്, എല്ലാ മാസങ്ങളുടെയും 20-നും 30-നും ഇടയിലുള്ള തീയതികളിലാണ് സർക്കാർ പെൻഷൻ വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം 25-ാം തീയതിക്ക് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 1,600 രൂപയായിരിക്കും നമുക്ക് സാധാരണ ലഭിക്കുന്ന പോലെ തന്നെ പെൻഷൻ ലഭിക്കുക. അതാത് മാസങ്ങളിലെ പെൻഷനാണ് ഇപ്പോൾ മാസം തോറും വിതരണം ചെയ്ത് പൂർത്തീകരിക്കുന്നത്. കുടിശ്ശികയുള്ള പെൻഷൻ തുകയുടെ വിതരണം സർക്കാർ മുൻപ് അറിയിച്ചിരുന്നത് പോലെ തന്നെ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവും പ്രത്യേകമായിട്ട് വിതരണം ചെയ്യും. അതിനെ സംബന്ധിച്ച് അറിയിപ്പ് സർക്കാർ പിന്നീടാണ് നൽകുക. അതുകൊണ്ട് തന്നെ ഈ മാസവും 1,600 രൂപ തന്നെയായിരിക്കും നമുക്ക് വിതരണം ചെയ്യുക. അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനം തുടർച്ചയായിട്ടുള്ള 4-ാം ദിനവും സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുകയാണ്. ശനിയാഴ്ച ഒക്ടോബർ 19-ാം തീയതി ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ സ്വർണ്ണവില. 58,000 കടന്നാണ് സ്വർണ്ണവില കുതിക്കുന്നത്. വെള്ളി നിരക്കിലും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 22-കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് 40 രൂപയും പവന് 320 രൂപയുമാണ് കൂടിയത്. 22-കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് 7,280 രൂപയിലും പവന് 58,240 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.